വിശദമായ വാർത്തകളിലേക്ക്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹാജർ നിർബന്ധമാക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സൗകര്യങ്ങളുള്ള കോളേജുകൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ ക്ലാസുകൾ നടത്താമെന്നും മന്ത്രി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിന്റെ അവസാന സന്ദർഭത്തിലെ കോളേജുകൾ തുറന്നു പ്രവർത്തിച്ചു. അപ്പോൾ സ്വീകരിച്ച അതേ രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇപ്പോൾ അറ്റൻഡൻസ് നിർബന്ധമാക്കിയില്ല എങ്കിൽ പോലും കുട്ടികൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് ഈ വരവ് ഒരാവശ്യമാണ്. ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പുസ്തക കേന്ദ്രീകൃതമായിട്ടുള്ള പഠനത്തിൻ്റെ മാത്രമല്ല, അവർ തന്നെ മനുഷ്യരാണല്ലോ. അപ്പം മനുഷ്യരെന്നുള്ള നിലയ്ക്ക് പരസ്പരം കാണാനും ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള ഒരാത്യന്തികമായിട്ടുള്ള ആഗ്രഹം അത് അവർക്കുണ്ട്. അപ്പം കുട്ടികൾ അറ്റൻഡൻസ് നിർബന്ധമാക്കിയില്ലെങ്കിൽ പോലും കോളേജിലെത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ കൃത്യമായിട്ട് ഓർഡറിൽ അത് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. ഷിഫ്റ്റ് എന്നതിൽ സൂചിപ്പിക്കുന്നില്ല. രണ്ട് അക്കാദമിക് സെഷൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് പകുതി പകുതി കുട്ടികൾക്കാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ചില കോളേജുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ക്ലാസ് റൂമുകൾ തന്നെ വിസ്താരമുള്ളതാണ്, പിന്നെ സെമിനാർ ഹാളുകളും അങ്ങനെ സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ സേഫ് ഡിസ്റ്റൻസ് ആയിട്ട് കുട്ടികളെ ഇരുത്തുകയാണെങ്കിൽ അത് വിരോധമില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധിക ജോലി ഭാരമൊന്നും ഒരിക്കലും അധ്യാപകർക്ക് ഉണ്ടാകുന്ന പ്രശ്നമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, കോളേജുകൾ നാളെ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകൾ, ഹാജർ നിർബന്ധമാക്കില്ല തുടങ്ങി എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? ഗോപിക, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് നേരത്തെ ഈ സ്കൂളുകൾ തുറക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ കുട്ടികൾക്ക് അറ്റൻഡൻസ് നിർബന്ധമാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സമാനമായ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നിർബന്ധമാക്കും ില്ല എന്നുള്ള കാര്യമാണ്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നര വർഷമായി ഈ കലാലയ ജീവിതം എന്നുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കലാലയ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അവർ കോളേജുകളിലേക്ക് സ്വമേധയ എത്തുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ബിരുദ ക്ലാസുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സ്കൂൾ ക്ഷമിക്കണം കോളേജുകളിൽ അതിനുള്ള സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ ക്ലാസുകൾ നടത്താമെന്നുള്ളതാണ്. കാരണം ഈ ക്ലാസുകളിൽ സാമൂഹ്യ അകലം പാലിച്ച് കുട്ടികൾ ഇരിക്കുന്നതിനടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ക്ലാസുകൾ നടത്താമെന്നുള്ള ഒരു കാര്യം അത് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഈ മാസം 18 മുതൽ വാക്സിനേഷൻ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ക്ലാസുകൾ ആരംഭിക്കും എന്നുള്ള കാര്യമാണ്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോളേജുകൾ നാളെ തുറക്കുന്നു, അതിനുശേഷമുള്ള സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രമേ മുഴുവൻ ക്ലാസുകളും ആരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും മന്ത്രി ന്യൂസ് ഐറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദീർഘനാളുകൾക്ക് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ നാളെ തുറക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിലാണ് മഴ നാശം വിതച്ചത്. കോഴിക്കോട് മുക്കം ടൌണിൽ വെള്ളം കയറി സാധനങ്ങൾ നശിച്ചു. എന്നാൽ ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതകളാണ് വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആസാദ് മുക്കം ചേരുകയാണ്. ആസാദ്, കോഴിക്കോട് വയനാട് അടക്കമുള്ള മലബാർ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നിർത്താതെ മഴ പെയ്യുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് എവിടെയാണ്? ആ സ്ഥലത്ത് കടകളിൽ വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ. ഗോപിക, ഇന്നലെ വൈകിട്ടോടെയാണ് മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്തത്.
മഴ പെയ്തതോടുകൂടി തന്നെ മുക്കം അങ്ങാടിയിലെ കടകളിൽ അഞ്ച് കടകളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ ഡ്രൈനേജ് നിറഞ്ഞൊഴുകി കടകളിലേക്ക് വെള്ളം കയറി എന്നാണ് വ്യാപാരികൾ പറയുന്നത്. കടകളിലേക്ക് വെള്ളം കയറിയതോടുകൂടി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഈ ഡ്രൈനേജിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പലകകളും മറ്റ് കാര്യങ്ങളും ഈ ഡ്രൈനേജിൽ നിന്നും എടുത്തു മാറ്റാത്തത് ആയതോടുകൂടിയാണ് ഡ്രൈനേജിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളം കയറി കടകളിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് കടകളിലെ വെള്ളം മോട്ടോർ പമ്പും മറ്റും കാര്യങ്ങളും വെച്ച് വെള്ളം ഒഴിവാക്കുകയും സാധനങ്ങൾ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. മുക്കത്ത് നിന്ന് ആസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് മലയോര മേഖലകളിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും. മരുതവ് മലയോര ഹൈവേ റോഡിൽ പാലക്കുല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം വനപ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. റോഡിനിരുവശത്തും ഉള്ള സ്ലാബുകൾ റോഡിലേക്ക് തകർന്ന് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൈത്രവാഹിനി പുഴയും സമീപത്തെ ചാലുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കൊന്നക്കാട് മരത്തിൽ കുട്ടിയെ കാണാതായി. വട്ടമല ഷാജിയുടെ മകൻ ലിജേഷിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരും. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 6 തീയതി വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ മുതൽ DGP വരെയുള്ളവരുടെ യോഗമാണ് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടാണ് യോഗം. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അടക്കം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന. പോലീസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് സർക്കാരിനെ അളക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം വിലയിരുത്താനാണ് യോഗമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മോൺസന്റെ തട്ടിപ്പുകൾ. മൈക്ക് സെറ്റും മിക്സറും കുറഞ്ഞ വിലയിൽ വാങ്ങി നൽകാമെന്ന് മോഹിപ്പിച്ചാണ് ഇടുക്കി സേനാപതി സ്വദേശിയായ ബിനോയിയെ മോൺസൺ മാവുങ്കൽ പറ്റിച്ചത്. 1990കളിൽ രാജകുമാരിയിൽ കഴിഞ്ഞിരുന്ന മോൺസൺ വാഹനങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. 1992 ഭാര്യയ്ക്ക് രാജകുമാരിയിലെ മാനേജ്മെന്റ് സ്കൂളിൽ ജോലി കിട്ടിയതിനെ തുടർന്നാണ് മോൺസൺ മാവുങ്കൽ ഹൈറേഞ്ചിൽ എത്തുന്നത്. സേനാപതി മാങ്ങാത്തൊട്ടി സ്വദേശിയായ കുളത്തിനാപ്പാടത്ത് ബിനോയിയെ പറ്റിച്ചാണ് തട്ടിപ്പുകളുടെ തുടക്കം. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ജോലി ചെയ്തിരുന്ന ബിനോയിക്ക് കുറഞ്ഞ നിരക്കിൽ മൈക്ക് സെറ്റും മിക്സറും വാങ്ങി നൽകാമെന്ന് മോഹിപ്പിച്ച് 10,000 രൂപ വാങ്ങി. 1993 പല തവണകളായി, പിന്നീട് 20,000 രൂപ കൂടി വാങ്ങിയെന്ന് ബിനോയ് പറയുന്നു. കൊച്ചിയിലെ ഗാനമേള ട്രൂപ്പുകളിൽ നിന്ന് പഴയ ഉപകരണങ്ങൾ വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ആലുവയിലെ ഒരു വീട്ടിലെത്തിച്ച് ഉപകരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടമസ്ഥർ ഗൾഫിലാണെന്നും ഉടൻ തിരികെ എത്തുമെന്നുമായിരുന്നു മോൺസൺ അറിയിച്ചത്. എന്നാൽ പിന്നീട് ഉപകരണങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പണം തിരികെ ലഭിക്കാൻ പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ മോൺസണുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ അച്ഛൻ പറഞ്ഞിട്ട് നീ എങ്ങനെയൊന്ന് സഹായിക്കുക, എന്നെ നിന്നെ വേണേൽ ഞാനും കുറച്ച് സഹായിക്കാം എന്ന് അച്ഛനോട് പറഞ്ഞു. അതൊന്നും വേണ്ട അച്ഛൻ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ആ പൈസ സഹായിച്ച് എടുത്ത് കൊണ്ടിട്ട് എന്നെ ആ പൈസ കൊടുത്തിട്ട് ഏലൂരിൽ കൊണ്ടുപോയി. ആലുവ ഏലൂരിൽ കൊണ്ടുപോയി ഒരു FACയിലെ റിട്ടയർഡായ ഒരു സാറിൻ്റെ വീട്ടിൽ മൈസെറ്റ് എന്നെ കൊണ്ട് കാണിക്കുന്നു. മൈസെറ്റ് കൊണ്ട് ചുക്കിന് വിലയാണ്. അതെല്ലാം തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ ആളില്ല, അവരെ ഗൾഫിലാണ്, അവർ വരുമ്പോൾ ഈ സെറ്റ് നിനക്ക് തരും, നീ ഒന്നും പേടിക്കേണ്ട, വിഷമിക്കേണ്ട, അവർ വന്നവരെ ക്ഷമിക്കട എന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്ര നാളും. രാജകുമാരി, രാജാക്കാട്, സേനാപതി മേഖലകളിലായി നിരവധി ആളുകളെ മോൺസൺ പറ്റിച്ചിട്ടുണ്ട്. കുറഞ്ഞ വിലയിൽ പഴയ ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, വാഹനങ്ങൾ തുടങ്ങിയവ എത്തിച്ചു നൽകാമെന്ന് മോഹിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. രാജാക്കാട്ടിലെ സ്വർണ വ്യാപാരി, സ്വകാര്യ ആശുപത്രി ഉടമ, സേനാപതിയിലെ പൊതുപ്രവർത്തകൻ തുടങ്ങി നിരവധി പേർക്ക് അന്ന് പണം നഷ്ടമായി. ന്യൂസ് 18, ഇടുക്കി.
പാലായിൽ വിദ്യാർത്ഥിനിയെ കഴുത്തർത്ത് കൊന്ന സംഭവത്തിൽ പ്രതിക്ക് കൃത്യം ചെയ്യാൻ പരിശീലനം കിട്ടിയോ എന്നും പോലീസ് പരിശോധിക്കുന്നു. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് തുടരന്വേഷണം നടത്താനാണ് തീരുമാനം. മറ്റാരുടെയും സഹായം സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതി അഭിഷേക് ബൈജു പോലീസിന് നൽകിയ മൊഴി. ഒറ്റക്കുത്തിൽ മർമ്മസ്ഥാനങ്ങളടക്കം തകർത്ത് നടത്തിയ കൊലപാതകം പ്രതി വളരെ കൃത്യമായി ഇതെങ്ങനെ നടപ്പിലാക്കിയെന്ന സംശയമാണ് പോലീസിനുള്ളത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ അടക്കം കൊലപാതകത്തിലെ കൃത്യതയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതോടെയാണ് പ്രതി പരിശീലനം നേടിയിരുന്നോ എന്ന സംശയം ഉയരുന്നത്. നേരിട്ടല്ലാതെ ഓൺലൈൻ സംവിധാനം വഴി പഠിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനായി പ്രതിയുടെ മൊബൈൽ ഫോണിൽ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പുറത്തു നിന്ന് ആരുടെയും സഹായം ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസ് തീരുമാനം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി നാളെ കൂത്താട്ടുകുളത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും. പരമാവധി തെളിവുകൾ സമാഹരിച്ച് വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. പാലാ DYSP ഷാജു ജോസിന്റെ നേതൃത്വത്തിൽ CI KP തോംസൺ ആണ് കേസ് അന്വേഷിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയും വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്ത് പെട്രോളിന് 104 രൂപ 63 പൈസ, ഡീസലിന് 95 രൂപ 99 പൈസയുമാണ് ഇന്ന്. കൊച്ചിയിൽ പെട്രോളിന് 102 രൂപ 73 പൈസ, ഡീസലിന് 95 രൂപ 85 പൈസയുമായി. കോഴിക്കോട് പെട്രോളിന് 102 രൂപ 84 പൈസയും ഡീസലിന് 95 രൂപ 99 പൈസയുമായി. 15-ാം കേരള നിയമസഭയുടെ 3-ാമത് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 24 ദിവസം ചേരുന്ന സഭ പൂർണ്ണമായും നിയമനിർമ്മാണത്തിനാണ് മാറ്റിവച്ചിരിക്കുന്നത്. മോൺസൂൺ വിവാദവും ബിഷപ്പിന്റെ പ്രസ്താവനയും അടക്കമുള്ള സമീപകാല വിവാദങ്ങൾ എല്ലാം സഭയിൽ പ്രതിഫലിക്കും. നാളെ മുതൽ നവംബർ 12 വരെ 24 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം നിയമമാക്കാനാവാതെ ഓർഡിനൻസുകളായി തുടരുന്ന ബില്ലുകളുടെ അവതരണമാണ് നിയമസഭയിലെ മുഖ്യ അജണ്ട. 14 ബില്ലുകൾ ചർച്ച ചെയ്ത് നിയമമാക്കണം. സഭയുടെ പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമായി മറ്റു വിഷയങ്ങളും നിയമസഭയിൽ ചർച്ചയാവും. മോൺസൂൺ കേസും പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയും കോവിഡ് പ്രതിരോധവും അടക്കമുള്ള വിഷയങ്ങൾ സഭയിലുമെത്തും. കോവിഡ് വ്യാപനം കുറഞ്ഞതും കൂടുതലിടങ്ങൾ തുറന്നുകൊടുത്തതുമെല്ലാം സർക്കാരിന് സഭയിൽ നേട്ടമാകും. മോൺസൂൺ കേസിലെ പോലീസ് വീഴ്ച പ്രതിപക്ഷം ആയുധമാക്കിയാൽ KPCC പ്രസിഡന്റിനെതിരായ അന്വേഷണമാണ് സർക്കാരിന്റെ മറുപടി. ഇരുമുന്നണികളും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ബിഷപ്പ് വിവാദം സഭയിലെത്തിയാൽ മുന്നണികളെടുക്കുന്ന നിലപാട് പ്രസക്തമാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി സഭയിൽ അഭിപ്രായം പറയുമോ എന്നതും ഉറ്റുനോക്കപ്പെടുന്നു. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമെങ്കിലും സന്ദർശക ഗാലറിയിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം അനുവദിച്ചേക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിച്ച ഭവാനിപ്പൂർ ഉൾപ്പെടെ ബംഗാളിലെ 3 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഇന്ന്. മുഖ്യമന്ത്രി പദത്തിൽ തുടരണം എങ്കിൽ മമതയ്ക്ക് വിജയം അനിവാര്യമാണ്. 53.32% വോട്ടാണ് ഭവാനിപ്പൂരിൽ രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച സംസർഗജ് ജംഗിപ്പൂർ മണ്ഡലങ്ങളിലെ ഫലവും ഇന്നറിയാം. സംസർഗഞ്ചിൽ 78.6% ജംഗിപ്പൂരിൽ 76.12% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഒഡീഷയിലെ ചിപ്ലിയിലെയും വിജയിയെ ഇന്നറിയാം. CPI നാഷണൽ കൌൺസിൽ യോഗം തുടരുന്നു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പുറമെ ദേശീയ രാഷ്ട്രീയം, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടി കോൺഗ്രസിന്റെ തീയതിയും തീരുമാനിക്കും. വിജയവാഡയിൽ പാർട്ടി കോൺഗ്രസ് നടത്താനാണ് കഴിഞ്ഞ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വീണ്ടും വാർത്തകളിലേക്ക്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീളുന്ന സ്വതന്ത്ര പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തുറയൂരിൽ KPCC പ്രസിഡന്റ് K.സുധാകരൻ നിർവഹിച്ചു. ഗ്രാമങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഗ്രാമാന്തരീക്ഷം KPCC തെരഞ്ഞെടുത്തത്. 10 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്കാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചത്. മഹാത്മാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച തുറയൂർ പാക്കനാർപുരത്തെ ഗാന്ധി സദനത്തിലായിരുന്നു ഉദ്ഘാടനം. കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് K.സുധാകരൻ പറഞ്ഞു.
കോൺഗ്രസ് കരുത്താർജിക്കണം, കോൺഗ്രസ് കരുത്തുതേടി മുന്നോട്ട് വേണം, നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ എടുക്കണം, ജനങ്ങളുടെ വിശ്വാസം നമ്മൾ തിരികെ കൊണ്ടുവരണം. കോൺഗ്രസിൽ ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കുറെ ഇടങ്ങളിൽ, ആ വിശ്വാസത്തെ തിരികെ പിടിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇന്ത്യയിൽ ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ ബേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ദൗർഭാഗ്യവശാൽ അത് കാട് മൂടി കിടക്കുന്നു. ആ കാട് നമുക്ക് വൃത്തിയാക്കണം. നമ്മൾ ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പരിപാടിയുടെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4 പദയാത്രകളും സംഘടിപ്പിച്ചിരുന്നു. സേവാദാൽ വോളണ്ടർമാർ, യുവജന വിദ്യാർത്ഥി നേതാക്കൾ, മകളാ കോൺഗ്രസ് നേതാക്കൾ, അധ്യാപകർ എന്നിവർ ജാഥയിൽ കണ്ണികളായി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരെ ആദരിച്ച് BJP രംഗത്തെത്തിയത് പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായ ഏക മലയാളിയായ ചേറ്റൂരിന്റെ സ്മൃതി കുടീരത്തോട് കോൺഗ്രസ് അവഗണന കാണിക്കുന്നു എന്ന ആരോപണം ഉയരുമ്പോഴാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. മഹാത്മാഗാന്ധിയോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1897 കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ഗാന്ധിയെ വിമർശിച്ച് പുസ്തകം എഴുതുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചേറ്റൂരിനോട് കോൺഗ്രസ് നേതാക്കൾ എക്കാലവും അകലം പാലിച്ചു. ചേറ്റൂരിൻ്റെ മരണശേഷം ഒറ്റപ്പാലം മങ്കരയിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നുവെങ്കിലും നേതൃത്വം അപ്പോഴും അകലം പാലിച്ചു. ഈ ഘട്ടത്തിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വഴിപോലുമില്ലാത്ത ഈ സ്ഥലത്തേക്ക് ഇന്നലെ നടന്നെത്തിയത്. സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു സന്ദർശനം. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ സുരേന്ദ്രൻ ചേറ്റൂരിനെ അവഗണിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതികരണവും നടത്തി. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് പാർട്ടി എത്രമാത്രം ക്രൂരമായ നിലയിലാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മകളെ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യമാണ്, തെളിവാണ് ഈ സ്മാരകം. കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഈ സ്മാരകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഇവിടെ വരാൻ ഒരു വഴി പോലുമില്ല. BJPയുടെ നീക്കം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണെന്നാണ് ഉയരുന്ന ആരോപണം. ചേറ്റൂരിനെ അവഗണിച്ചുവെന്ന BJP ആരോപണം ശരിയല്ലെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ചേറ്റൂർ ശങ്കർ നായരിനെ കുറിച്ച് സുരേന്ദ്രൻ എന്തറിയാന്നറിയില്ല. പാലക്കാട് ജില്ലയുടെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ചേറ്റൂർ ശങ്കർ നായരെ കോൺഗ്രസ് സ്മരിക്കുകയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് KPCCയുടെ പ്രഥമ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നത്. ചേറ്റൂർ ശങ്കർ നായർ അനുസ്മരണ സമ്മേളനം അതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ അനുസ്മരിക്കാറുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ചേറ്റൂരിനെ ചൊല്ലി കൂടുതൽ സംവാദങ്ങൾ ഉയർന്നേക്കാം. ന്യൂസ് 18, പാലക്കാട്. കേരളത്തിൽ അടുത്തിടെ വിൽപ്പന നടത്തിയ മത്സ്യബന്ധന ബോട്ടുകളെക്കുറിച്ച് അന്വേഷിച്ച് കേന്ദ്ര സംസ്ഥാന രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ. നീണ്ടകരയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയ ബോട്ട് മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചു എന്ന നിഗമനത്തെ തുടർന്നാണ് വിവിധ ഏജൻസികളുടെ അന്വേഷണം. അതേസമയം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കൊല്ലത്തെത്തി ബോട്ടുടമകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. നീണ്ടകര സ്വദേശി ഷെരീഫിൽ നിന്ന് ബോട്ട് വാങ്ങിയ സംഭവത്തിലെ ഇടനിലക്കാരൻ തമിഴ്നാട് രാമേശ്വരം സ്വദേശി ജോസഫ് രാജ് ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ തീരത്ത് വ്യാപക പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വിൽപ്പന നടത്തിയ മത്സ്യബന്ധന ബോട്ടുകളെ കുറിച്ചാണ് അന്വേഷണം. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. കുളത്തൂപ്പുഴയിൽ കഴിയുന്ന ശ്രീലങ്കൻ തമിഴ് വംശജരിൽ ഒരാളുടെ പേരിലാണ് ഷെരീഫിന്റെ ബോട്ട് വാങ്ങിയത്. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രേഖകളിൽ ഇളവ് വരുത്താനായി നടത്തിയ ബെനാമി ഇടപാടാണിതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ പുനരധിവാസ കേന്ദ്രത്തിലെ ഒരു സ്ത്രീയുടെ പേരിലാണ് ബോട്ടിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയത്. എന്നാൽ ഇതേ ബോട്ട് രാമേശ്വരത്തെത്തിച്ച് ഡീസൽ ടാങ്കിന്റെ ശേഷി കൂട്ടുകയും ഇരിപ്പിടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കണ്ടെത്തി. തമിഴ്നാട്ടിലെ പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് ശ്രീലങ്കൻ തമിഴ് കുടുംബങ്ങളെ കാണാതായിട്ടുമുണ്ട്. 2 ദിവസമായി ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൊല്ലം ജില്ലയുടെ തീരദേശത്ത് കോസ്റ്റൽ പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടത്തുന്നത്. കൂടുതൽ ബോട്ടുകൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടക്കുന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. ന്യൂസ് 18, കൊല്ലം. മലയാളത്തിലെ 100 വാക്കുകൾ തിരിച്ചറിയുന്ന ഒരു നായയുണ്ട് കൊല്ലത്ത്.
വെളിനല്ലൂർ സ്വദേശി ദിലീപാണ് ചോട്ടു എന്ന നായയെ ഓമരിച്ച് വളർത്തുന്നത്. ചോട്ടുവിന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചിരിക്കുകയാണ് ദിലീപ്. യജമാന സ്നേഹത്തിലുപരി ദിലീപിന്റെ വീട്ടിലെ പല കാര്യങ്ങളും ചെയ്യുന്നത് ചോട്ടുവാണ്. പുലർച്ചെ വീട്ടിൽ പത്രമെത്തിയാൽ ദിലീപിന് എടുത്തു നൽകുന്നത് മുതൽ തുടങ്ങുന്നു ചോട്ടുവിന്റെ ആത്മാർത്ഥത. വീട്ടിലെ ആടുകൾക്കും കോഴികൾക്കുമെല്ലാം സംരക്ഷകനാണിവൻ. ദിലീപും ചോട്ടുവും തമ്മിലുള്ള ബന്ധം നാട്ടിലുള്ളവർക്ക് കൗതുകവും. എന്ത് ചെയ്യും നമുക്ക് കൃത്യമായിട്ട് ഒരു ഇതല്ല പറയുന്നത്, അവൻ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, അപ്പം പിന്നെ പറമ്പ് കേൾക്കുമ്പം പിന്നെ ഇരുമ്പ് കത്തിയാണെങ്കിൽ പറഞ്ഞു വെച്ചാൽ എടുത്തുകൊണ്ട് വരും. പിന്നെ അവിടെ നിന്ന് തേങ്ങ എടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ തേങ്ങ എടുത്തുകൊണ്ട് പോകും. പിന്നെ മറ്റേ പിന്നെ കൂടയിൽ പിന്നെ എന്തെങ്കിലും പിന്നെ സാധനം പച്ചക്കറിയൊക്കെ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ കടയിൽ കയറി വരും, കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരും, അങ്ങനെ എല്ലാം ചെയ്യും. ചോട്ടുവിന് മികച്ച പരിശീലനമാണ് ദിലീപ് നൽകുന്നത്. മലയാളത്തിലെ നിരവധി വാക്കുകൾ മനഃപ്പാഠമാക്കിയ ചോട്ടു ദിലീപിന്റെ കണ്ണട എത്തിക്കുന്നത് മുതൽ പറമ്പിൽ വീഴുന്ന നാളികേരം വരെ എടുത്തു കൊടുക്കും. വീട്ടുമുറ്റത്തെ കൃഷിക്കും ചോട്ടു സഹായിയാണ്. ചോട്ടുവും ദിലീപും തമ്മിലുള്ള യൂട്യൂബ് വീഡിയോകൾ ഇതിനോടകം വൈറലായി. ആരോടും പെട്ടെന്നുണങ്ങുന്ന ചോട്ടുവിനെ കാണാൻ നിരവധി പേർ ദിലീപിന്റെ വീട്ടിലെത്തുന്നുണ്ട്. News 18, കൊല്ലം.